ചോദിക്കുന്ന ഒരു ഷുവർ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് എത്തിയിട്ടുള്ളത്. എന്താണ്? താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. നിങ്ങളോട് എക്സാം എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്നല്ലേ. രണ്ട് കൃതികൾ തന്നിട്ട് ഇവയെ താരതമ്യം ചെയ്ത് താരതമ്യക്കുറിപ്പ് എഴുതുക വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ഒരു താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ദാ പിടിച്ചോ. ഇരു കൃതികളിലെയും സാമ്യം ആദ്യം എഴുതുക. ആശയം, അവതരണം, സന്ദർഭം, ഭാഷാപ്രയോഗങ്ങൾ, കഥാപാത്രങ്ങൾ, അവരുടെ പെരുമാറ്റം മുതലായവ ഉൾപ്പെടുത്തണം. നമ്മൾ തന്നിരിക്കുന്ന കൃതികളിലെ സാമ്യം ആദ്യം എഴുതണം. അതിനുശേഷം ആശയം പ്രതിപാദിച്ചിരിക്കണം. അവതരണം, സന്ദർഭം, അതിലെ ഭാഷാപ്രയോഗങ്ങൾ, കഥാപാത്രങ്ങളെക്കുറിച്ചെല്ലാം നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇരു കൃതികളിലെയും എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം അല്ലേ. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇരു കൃതികളിലെയും എന്ന് നമ്മൾ കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിരിക്കണം. ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് തയ്യാറാക്കാം? ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുന്ന ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കിയാലോ. ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. കണി കാണുവാൻ കാത്തിരിക്കുന്ന ഇതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു എന്ന് പറയുന്ന കണിക്കൊന്നയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ കണിക്കൊന്നയുടെ കവിത? ആനക്കാര്യം എന്ന ഈ കഥയൊന്ന് വായിച്ചു നോക്കൂ. കാലടച്ചുള്ള അടി പേടിച്ചിട്ടോ, പുണ്ണിലുയരുന്ന ചങ്ങലക്കണ്ണി വേദനിച്ചിട്ടോ, ചെവിയിൽ തിരുകിയ തോട്ടിക്കൂർപ്പ് കണ്ടിട്ടോ, പാപ്പാന്റെ കൊമ്പൻ മീശ ഭയന്നിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത്. മറിച്ച് ആൾക്കൂട്ടത്തിനിടയിലെ ആ കുഞ്ഞു കണ്ണുകളിലെ ചിരി കണ്ടിട്ട് മാത്രമാണേ. ആനക്കാര്യം, KS സുധീർ. കണിക്കൊന്ന പറഞ്ഞ കാര്യങ്ങളെയും ഉത്സവ പറമ്പിലെ ആന പറഞ്ഞ കാര്യങ്ങളെയും താരതമ്യം ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ കൃതികളാണ്? കണിക്കൊന്ന എന്ന കവിതയെയും ആനക്കാര്യം എന്ന് പറഞ്ഞ ഈ കഥയെയും താരതമ്യം ചെയ്ത് എന്ത് തയ്യാറാക്കാൻ? താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ താരതമ്യക്കുറിപ്പ് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം, ദാ പിടിച്ചോ. താരതമ്യക്കുറിപ്പ് അല്ലേ, ആദ്യം തന്നെ നമ്മൾ തലക്കെട്ട് കൊടുത്തിരിക്കണം. അതിനുശേഷം എന്താണ്? കണിക്കൊന്ന എന്ന കവിതയിൽ മറ്റുള്ളവർക്ക് വേണ്ടി വേദനയും യാതനയും എല്ലാം സഹിച്ചു നിൽക്കുന്ന കണിക്കൊന്നയുടെ കഥയാണ്. എന്നാൽ ആനക്കാര്യം എന്ന കഥയിൽ ഉപദ്രവങ്ങൾ സഹിച്ചു നിൽക്കുന്ന ആനയെ കാണാം അല്ലേ. കണിക്കൊന്നയിൽ എന്താണ്? നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യാതനകളെല്ലാം സഹിച്ചു നിൽക്കുന്ന കണിക്കൊന്നയെ കാണുമ്പോൾ ആനക്കാര്യം എന്ന കഥയിൽ എന്താണ്? ഉപദ്രവങ്ങളല്ലേ, ആ മനുഷ്യരുടെ ഉപദ്രവങ്ങൾ സഹിച്ചു നിൽക്കുന്ന ആനയെ നമുക്ക് കാണുവാൻ സാധിക്കും. കൊടും വേനലിലാണ് കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അതുപോലെ ആനക്കാര്യം എന്ന കഥയിൽ പാപ്പാന്റെ അടിയോ ചെവിയിൽ തിരുകുന്ന തോട്ടിക്കൂർപ്പോ കാലിലെ ചങ്ങലക്കണ്ണിയിൽ വേദന തോന്നിയിട്ടോ ഒന്നുമല്ല ആന അടങ്ങി നിൽക്കുന്നത്. ആൾക്കൂട്ടത്തിലെ കുഞ്ഞു കണ്ണുകളിലെ ചിരി കണ്ടിട്ട് മാത്രമാണ് കൊടും വേനലിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതിന് വേണ്ടിയിട്ട് കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ എന്താണ്? ആനക്കാര്യം എന്ന് പറയുന്ന കഥയിൽ പാപ്പാന്റെ അടിയും ഉപദ്രവം ഒക്കെ സഹിച്ചു നിൽക്കുന്ന എന്താണ്? ആൾക്കൂട്ടത്തിനിടയിലെ കുഞ്ഞു കണ്ണുകളിലെ ചിരി കണ്ടിട്ടാണ് ആന അവിടെ അടങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താണ് പറയുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷാപ്രയോഗമാണ് രണ്ടിലും കാണുവാൻ സാധിക്കുന്നത് അല്ലേ. ഇരു കൃതികളിൽ എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷാപ്രയോഗം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പിന്നെന്താണ്? കണിക്കൊന്നയിൽ കണിക്കൊന്നയെയും ആനക്കാര്യം എന്ന കഥയിൽ ആനയെയുമാണ് പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. കണിക്കൊന്ന എന്ന് പറയുന്ന കവിതയിലും ആനക്കാര്യം എന്ന് പറയുന്ന കഥയിലും എന്തിനെയാണ് കണിക്കൊന്നയെയും ആനയെയുമാണ് പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അടുത്തത് എന്താണ്? കണിക്കൊന്ന മരത്തിൽ നിന്ന് ഉരുകുമ്പോൾ ആന ഇവിടെ ചങ്ങലയുടെയും പാപ്പാന്റെ അടിയിലും എല്ലാം ഉരുകി നിൽക്കുന്നത് കാണാം. കണിക്കൊന്ന കൊടും വേനലിൽ ആ മരത്തിൽ നിന്ന് ഉരുകുമ്പോൾ പാപ്പാന്റെ അടിയിലും അതിന്റെ ഉപദ്രവത്തിലും നിന്നുരുകുന്ന ആനയെ നമുക്ക് ആനക്കാര്യം എന്ന് പറയുന്ന കഥയിൽ കാണുവാൻ സാധിക്കും. ഇരു കൃതികളിലും കണിക്കൊന്നയായാലും ആനയായാലും സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് കാണാം അല്ലേ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് തൻ്റെ ജീവിതം ഉപകാരമാകാൻ വേണ്ടിയിട്ട് ഇരുവരുടെയും ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന കണിക്കൊന്നയെയും ആനയെയും നമുക്ക് ഇരു കൃതികളിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളോടൊരു താരതമ്യക്കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരു കൃതികളിലെയും ഓരോരോ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ അവതരിപ്പിക്കാൻ. അപ്പോൾ എല്ലാവർക്കും താരതമ്യക്കുറിപ്പ് ചോദിക്കുമ്പോൾ ഫുൾ 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 മാർക്ക് കിട്ടട്ടെ.